ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീര മുട്ട തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന രണ്ട് സംഭവങ്ങളാണ് മുട്ടയും ചീരയും. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചുവന്ന ചീരയാണ്. ചുവന്ന ചീര പച്ച ചീരയായാലും കുഴപ്പമില്ല, ഏത് ചീരയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് എടുക്കാം. അപ്പോൾ ചീര നല്ലതായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഒരു ചെറിയൊരു അരപ്പ് വേണം. അപ്പം അതിനായിട്ട് ഞാനൊരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തത്, 2 അല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വരും, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വത്തൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു സവാളയാണ്. ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 10 or 12 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ച മണക്കൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് ആ ഒരു എണ്ണയിലടിച്ച് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് നന്നായിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചീര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചീര നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ ചപ്പ ഒന്ന് വേവുന്നത് വരെ ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഒന്നുകൂടി ഇത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ വെന്ത് കിട്ടട്ടെ. 2 മിനിറ്റ് ഒന്നുകൂടി അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ ചീരയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി മുട്ട നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നടുഭാഗം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒന്ന് മിക്സാക്കിയിട്ട് അതിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചിക്കി എടുക്കാം. അപ്പോൾ മുട്ട കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും അതുപോലെ ഇലക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ മുട്ടയും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ ചീര മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thanks for watching.